ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള സഹാറ മരുഭൂമി ഉണ്ടല്ലോ. സഹാറ മരുഭൂമി കാണാനായിട്ടുള്ള ഒരു യാത്രയിലാണ് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ടൊരു ഹസൻ എന്ന് പറഞ്ഞ ഒരാൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹസൻ എത്രയാകും പോരും? അപ്പോൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വിംഗ് വിത്ത് നേച്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് സഹാറ മരുഭൂമി കാണാൻ പോണത്. ഹസൻ നല്ല വേഷത്തിലാണ്. ഹസന ഇവിടുത്തെ മരുഭൂമി പോകാനുള്ള വേഷത്തിലാണ്. പൂമഴി കാണാം മറ്റുള്ള വിശേഷങ്ങളായിട്ട്. ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് സഹാറ മരുഭൂമിയിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ നിന്നൊരു 1.5 മണിക്കൂറോളം യാത്ര ചെയ്യണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു 45-50 കിലോമീറ്ററോളം ഉണ്ടാവും. ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ ഇതിൽ യാത്ര ചെയ്യുമ്പോഴോ ഓരോ വില്ലേജുകളിങ്ങനെ പിന്നിട്ട് പോകുമ്പോഴും നമുക്കിങ്ങനെ ഒരു മിഡിൽ ഈസ്റ്റ് ടച്ചോ അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ ടച്ചോ ഒക്കെ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. ഈ വില്ലേജിലേക്കൊക്കെ കടക്കുമ്പോൾ നമുക്ക് അഗാധീർ ടൗൺ കണ്ട പോലെയൊന്നല്ല, നമുക്ക് ചെറിയ പോർട്ടിയൊക്കെ ഇവിടെ ഇങ്ങനെ ഫീൽ ചെയ്യും. ഈ റോഡുകളും മറ്റുള്ളതൊക്കെ കാണുമ്പോൾ ഇവർ പറയുന്നത് മിനി സഹാറ എന്നാണ് പറയുന്നത്. അതായത് സഹാറ മരുഭൂമി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുകൂടാതെ തന്നെ അറ്റ്ലാന്റിക് ഓഷനും കൂടെ കൂടിച്ചേരുന്നൊരു സ്ഥലം കൂടെയാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. മെയിൻ റോഡൊക്കെ പിന്നീട് നമ്മളൊരു ഓഫ് റോഡിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മരുഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ചൂടും പൊടിക്കാറ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മരുഭൂമിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സഹാറ മരുഭൂമിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴേ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് ആദ്യമായിട്ട് കാണുന്നത്. ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന എരിക്കിൻ്റെ ചെടി പോലെയുള്ള ചെടികളും പിന്നെ ഈ അർഗാൻ ട്രീകളൊക്കെയാണ് കാണുന്നത്. ഇങ്ങനെയുള്ള ചെടികൾ മാത്രമാണ് ഈ മരുഭൂമിയിൽ കാണുള്ളൂ എന്നാണ് പറഞ്ഞത് നമ്മളെ കൊണ്ടുവന്ന ആൾ. അങ്ങനെയല്ലേ അദ്ദേഹം പറഞ്ഞത്? അർഗാൻ ചെടികളും നമ്മൾ കാണുമ്പോൾ ഒരു എരിക്കിൻ്റെ അങ്ങനെ ദൂരെയായിട്ട് ക്യാമലൊക്കെ ഉണ്ട്. ആ ക്യാമലിൻ്റെ മുകളിൽ കയറണമെങ്കിൽ 5 യൂറോ എന്ന് പറഞ്ഞില്ല. 5 യൂറോ എന്ന് പറഞ്ഞാൽ 50 ദിർഹം. 50 ദിർഹം കൊടുത്താൽ ആ ക്യാമലിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മളെ റൈഡ് ചെയ്യും. ഈ കാണുന്ന ട്രീ ആണ് അർഗാൻ ട്രീ ആണത്. ഈ അർഗാൻ ഓയിലിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അർഗാൻ ഓയിൽ വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഓയിലാണ് അർഗാൻ ഓയില്. നമുക്ക് ചെറിയ കായകളൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ടോ? ചെറിയ കായകളൊക്കെ പഴുത്ത് കാണോ? അതാണ് ഓയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കായാണത്. സ്കിൻ ഡിസീസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലെ ഒരു കുരുവല്ലേ? ഓയിൽ ശരിക്കൊരു മെഡിസിൻ പോലെയാണല്ലേ ഈ ഓയില്? ഇങ്ങനെ മരുഭൂമിയിൽ ഉണ്ടാവുന്നതാണ്. ഇത് ഈ മരുഭൂമിയിൽ കണ്ടതാണ്. ഈ വാട്ടർമെലൻ്റെ പോലെ ഇരിക്കുന്നുണ്ട്. വാട്ടർമെലൻ ഫാമിലിയിൽ പെട്ടതാണല്ലേ? വാട്ടർമെലാണെന്ന് വിചാരിച്ചിട്ട് ആരും പൊട്ടിച്ചെടുത്ത് കഴിക്കേണ്ടതാണ്. ഞങ്ങളെ കൊണ്ടുവന്ന ആൾ പറഞ്ഞതാണ്. അപ്പുറത്തുണ്ടല്ലോ അതുപോലെ, ഇതേപോലെ തന്നെ പടർന്ന് നിൽക്കണ്ടല്ലോ. ഇതിപ്പോ സഹാറ മരുഭൂമിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ. ഇനി എത്ര ദൂരം അങ്ങോട്ട് ഉള്ളിലേക്ക് നടക്കാണ്ടെന്ന് അറിയില്ല. കുറെ ദൂരം ഉണ്ടാവും ഉള്ളിലേക്ക്. കുറെ ദൂരം ഉണ്ടാവും ഉള്ളിലേക്ക് അല്ലേ? നടന്നു നോക്കാം അല്ലേ? റെഡിയല്ലേ? ഞങ്ങളുടെ കൂടെ 3-4 പേര് വേറെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ട്രിപ്പിൽ തന്നെ. അവരും കൂടെ വന്നു. ഞങ്ങളിവിടെ വരാനായിട്ടൊരു 10-45 കിലോമീറ്റർ പിന്നിട്ടിട്ടാണ് ഈ സഹാറ മരുഭൂമിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരു 2-3 തവണകൾ പിന്നിട്ട് തോന്നുന്നു അല്ലേ? 3 തവണകൾ പിന്നിട്ടിട്ടാണല്ലേ.
ഇതിൻ്റെ കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഈ ഓഷ്യൻ ചേരുന്നൊരു ഭാഗം കൂടി ഉണ്ട് കേട്ടോ ഇതിന്. ഇല്ലേ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അറ്റ്ലാന്റിക് ഓഷ്യൻ ചേരുന്നുണ്ട് അല്ലേ. ഇതാണ് സഹാറ മരുഭൂമി. നമ്മുടെ കൂടെ ജർമ്മനിയിൽ നിന്നുള്ളവരാണ് നടക്കുന്നത്. അതിന് മുകളിൽ കയറുന്ന പറഞ്ഞു താഴേക്ക് ഇരിക്കുമല്ലോ മണല്. അത് ശരി ഓക്കെ. അതിന് മുകളിൽ കയറാൻ പറ്റുമോ? വിഴണ്ട വിഴണ്ട വിഴണ്ട. ഇതിങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ കുണ്ടുപോലെ. ഓ പൊത്തിപ്പിടിച്ച് കയറി അതിൻ്റെ മുകളിലേക്ക് എത്തിയില്ലേ. പല സ്ഥലത്ത് ഇങ്ങനെ കുറേ കുന്ന് കുന്നുപോലെ ഉണ്ട് കേട്ടോ. ആ കുന്നുകളൊക്കെ ഇങ്ങനെ കയറി നടക്കണമെങ്കിൽ ഭയങ്കര പാടാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറണമെങ്കിൽ. കേട്ടോ ഈ കുന്ന് ഇത് മുകളിലേക്ക് കയറണമെങ്കിൽ ഭയങ്കര പാടാണ്ടോ. ഒരു ചെറിയ കുന്നുകളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളവിടെ ഇറക്കി വിട്ടിരിക്കുകയാണ് കുറച്ച് നേരത്തേക്ക്. സഹാറ മരുഭൂമിക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് കണ്ടോ. ചവിട്ടി കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പിഴുവിടുന്നതിന് പോകും ഇങ്ങനെ. വലിയ ഗർത്തം പോലെയൊക്കെ ഉണ്ടല്ലേ. ഏഹ് അങ്ങനെ ഇഴുകി വരുമല്ലേ. ഇന്ന് ഇഴുകി നോക്കിയേ താഴേക്ക്. ആ അതിന്ന് ഇരുന്നിട്ടൊന്ന് താഴേക്കൊന്ന് ഇഴുകി നോക്കിയേ അതിന് മുകളിൽ. നനവില്ല ആ കൊണ്ടിട്ട് പിടിക്കേ. അത് ഇരുന്നിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടി. ഓ പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ. ആ അങ്ങനെ ഇരിക്കുക. ആ വരട്ടെ വരട്ടെ. ആ മണ്ണടക്കം. ഈ സഹാറ മരുഭൂമി അറ്റ്ലാന്റിക് ഓഷനായിട്ട് മീറ്റ് ചെയ്യുന്നൊരു ഭാഗം കൂടി ഈ ഇവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും നമുക്ക്. ആ സീ സൈഡ് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ നടക്കുന്നത് ഈ സഹാറ മരുഭൂമിയുടെ ഉള്ളിൽ കൂടെയാണ്. ഇവിടെ വേറെ ഒന്നും കാണാനില്ല. ഈ മണൽത്തിട്ടകൾ മാത്രമേ കാണാനുള്ളൂ. ആ മരിപ്പച്ച പോലെ മുൾച്ചെടികൾ മുൾച്ചെടികളാണ്. അങ്ങ് ദൂരെയായിട്ടൊക്കെ മുൾച്ചെടികൾ നിൽക്കുന്നുണ്ട് കുറച്ച്. ഞങ്ങൾക്കിങ്ങനെ കുറച്ച് ദൂരമായി നടക്കണം. ഇങ്ങനെ അറ്റ്ലാന്റിക് ഓഷൻ സഹാറ മരുഭൂമിയായിട്ട് കൂട്ടിമുട്ടുന്ന ഭാഗം കാണാനായിട്ട് ഇങ്ങനെ കുറച്ച് ദൂരം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. കുറച്ച് ദൂരം ഉണ്ടല്ലോ. അങ്ങ് ദൂരമായിട്ട് കാണുന്നുണ്ടല്ലേ. ആ അങ്ങ് ദൂരമായിട്ട് കാണുന്നുണ്ടോ. അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട്. നമ്മുടെ കൂടെ വന്നവരാ. ഇവിടുത്തെ പ്രത്യേകത ഇതാണ്, ഈ അറ്റ്ലാന്റിക് ഓഷനായിട്ട് ഈ സഹാറ മരുഭൂമി കൂടിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. നമ്മളിങ്ങനെ കുറേ ദൂരം ഇങ്ങനെ നടന്നെങ്കിലും വലിയ ട്രീസ് ഒന്നും ഇവിടെ ഈ ഭാഗത്തൊന്നും കണ്ടിരുന്നില്ല. മുകളിലേക്ക് കുറച്ച് മുൾച്ചെടികൾ മാത്രമേ കണ്ടിരുന്നുള്ളൂ. അപ്പോൾ അങ്ങ് ദൂരെയായിട്ട് ഒരു ചെറിയ ഉയരത്തിൽ ഒരു ചെറിയ ട്രീ നിൽക്കുന്നത് കാണാം. ഇത് മരുഭൂമിയിൽ ഉണ്ടാവുന്ന ഒരു കള്ളിച്ചെടിയാണ്. കള്ളിച്ചെടിയൊക്കെ ഇത്രയും ഹൈറ്റിൽ പോകുന്നുള്ളത് നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് കാണാൻ പറ്റുന്നത്. ഇത്രയും ഹൈറ്റിലൊക്കെ പോവോ കള്ളിച്ചെടി? കള്ളിച്ചെടി ഇല്ലല്ലോ തൊട്ടുകേക്ക് തന്നെ. കള്ളിച്ചെടി മുള്ളുണ്ടല്ലേ. അത് ശരി. കള്ളിച്ചെടി ഇത്രയും ഉയരത്തിൽ കേട്ടോ. മുള്ളുണ്ടോ? അത് ശരി. ഇതങ്ങ് ദൂരെയായിട്ടാണ് അറ്റ്ലാന്റിക് ഓഷൻ കാണുന്നുണ്ടല്ലോ അല്ലേ ക്യാമറയിൽ. അങ്ങോട്ട് നടക്കണമെങ്കിൽ കുറേ ദൂരം ഇനിയും നടക്കണം. നമ്മൾ ഇറക്കി വിട്ടിട്ട് കുറേ ദൂരമായി ഇങ്ങോട്ട് നടന്നു പോരുന്നു. നമ്മളെ ഇവിടെ വിട്ടിട്ട് പോവെന്നറിയില്ല. പോവില്ലല്ലേ. നമ്മളെ കൊണ്ട് പോവുള്ളൂ. ഇനിയിപ്പോ ഇവര് ഇവിടുന്ന് എവിടെയാ ഒരു സ്ഥലം കൂടി പറഞ്ഞല്ലോ. രണ്ടോ സ്ഥലം ഞങ്ങള് നാഷണൽ പാർക്ക്, പിന്നെ ഒരു ഡാമിന്റെ കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ ഇവരുടെ വില്ലേജ് ഏരിയയിലുള്ള ബെർബർ ഫുഡ് അവരുടെ വില്ലേജ് ഏരിയ പോയിട്ട് അവരുമായിട്ട് അവരുടെ ഏതൊരു ഫാമിലിയിലോ അവിടെ എങ്ങോട്ടാണ് ഇന്നത്തെ ലഞ്ച് അറേഞ്ച് ചെയ്തേക്കണെന്നാണ് പറഞ്ഞത്. ബെർബർ കമ്മ്യൂണിറ്റിയുടെ ഫുഡ് കഴിക്കാനുള്ള ഒരു ആകാംക്ഷയിലാണ്. എങ്ങനെയായിരിക്കും ഇവിടുത്തെ മൊറോക്കലെ ആദിവാസികളുടെ ഫുഡ് എന്നറിയില്ല. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും മരുഭൂമി, സഹാറ മരുഭൂമി അടിപൊളിയുണ്ട്. സഹാറ മരുഭൂമി മാത്രമല്ല അതിന് മീറ്റ് ചെയ്യുന്ന ഓഷനും നന്നായി ഉണ്ടല്ലോ. നല്ല ബ്ലൂ കളർ വാട്ടറാണെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്.
ദേ അങ്ങ് ദൂരെയായിട്ട് നിങ്ങൾ കാണുന്നില്ലേ, അതാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. അവിടെ രണ്ട് വണ്ടിയും എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ, അത് ഏത് ഭാഗത്തൂടെ വന്നിട്ടില്ലെന്ന് അറിയില്ല. രണ്ട് വണ്ടികളും വന്നായിരിക്കും. അപ്പൊ നമുക്ക് നടക്കാം, തിരിച്ചു നടക്കാം, തിരിച്ചു നടക്കാം അല്ലേ. അപ്പോൾ നമ്മൾ സാമൂഹ്യ പാഠപുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള സഹാറ മരുഭൂമിയിലേ നമ്മൾ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ സന്തോഷം തന്നെയാണ്. ഇവിടെയൊക്കെ വണ്ടി ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള ലൈൻ കിടക്കുന്നുണ്ട് കേട്ടോ, വണ്ടികളൊക്കെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഈ മണ്ണിക്കൂടെ നടക്കണമെങ്കിൽ ഭയങ്കര പാടാണല്ലേ, കാല് വെച്ച താന്നു കൂട്ടോ, അങ്ങനെയാണ് അതിന്റെ ഉള്ളില്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റോപ്പിൽ പോയിട്ട് കാണാം. അടുത്ത സ്റ്റോപ്പ് എവിടെയാണെന്ന് അറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുഭൂമിയിലുള്ളിൽ കൂടെ ഇങ്ങനെ ഈ ഡൂംസിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര കുലുക്കൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ ഡ്രൈവർ അത്ര ക്യാമറ ഫ്രണ്ട്ലി അല്ല, അതായത് ക്യാമറയോട് അത്ര വലിയ ഇഷ്ടം തോന്നണില്ല എന്ന് തോന്നുന്നു. ചിലവരുടെ ഒരു മനോഭാവമാണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത അത് നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ഇതിൽ പോയിട്ട് കാണാം. അടുത്ത സ്റ്റോപ്പ് എവിടെയാണെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. അപ്പം എന്തായാലും സഹാറ മരുഭൂമി കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരന്ന് വണ്ടി വരുന്നുണ്ട്, ഞങ്ങൾ അന്വേഷിച്ച് വരുന്നതാണ് അയാള്. ദൂരന്ന് വണ്ടി കൊണ്ട് വരുന്നുണ്ട് അയാള്. ഈ ട്രിപ്പിൻ്റെ അടുത്ത കാഴ്ച എന്ന് പറയുന്നത് ഈ സഹാറ മരുഭൂമിയോടും അറ്റ്ലാന്റിക് ഓഷനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഫിഷർമാൻ വില്ലേജ് ഉണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ആ വില്ലേജ് കാണിക്കാനായിട്ടാണ് ഇപ്പം ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മരുഭൂമിയുടെ ഒരു സൈഡിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കൊണ്ടുവന്ന ആള് ഈ സഹാറ മരുഭൂമിയുടെ വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അറ്റ്ലാന്റിക് ഓഷൻ്റെ ഒരു തീരത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ ഈ ഫിഷർമാൻസിൻ്റെ കുറേ കേവ്സ് ഉണ്ട്, അത് കാണിക്കാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കേവ്സ് കൂടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം. ചെറുതായത് ആ കേവിൻ്റെ ഭാഗത്തൊക്കെ ഒരു മോഡൺ സ്റ്റൈലിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടിയിലേക്ക് ഒന്ന് പോയി നോക്കാം. ചിലപ്പോ അവർക്ക് അങ്ങനെ ജീവിച്ചതൊരു ശീലായിട്ടുണ്ടാവും. ഈ മീൻ പിടിക്കുന്ന ആൾക്കാരല്ലേ, ജീവിച്ച് ശീലായാലും ഫിഷർമാൻ വില്ലേജിന്റെ വേറൊരു കാഴ്ചയാണ് കേട്ടോ. എന്റെ പുറകില് കാണുന്നത് ആർത്തലയ്ക്കുന്ന അറ്റ്ലാന്റിക് ഓഷനാണ്. നല്ല തരയുണ്ടല്ലോ, നല്ല സ്പീഡാണല്ലോ തരക്ക്. ഇവിടുന്ന് ഈ ക്ലിഫിന്റെ മുകളിൽ നല്ല ആഴുണ്ട്, താഴത്തേക്ക് നല്ല ആഴുണ്ട്. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ പോലെ ഒരു സേഫ്റ്റിക്ക് ഉള്ള ഒരു കണ്ടീഷൻ ഒന്നുമില്ല ഇവിടെ. അയർലൻഡിൽ ഇങ്ങനെയുള്ള ക്ലിഫുകളൊക്കെ ഉണ്ട്, എന്നാലും ആ ക്ലിഫിനകത്ത് കേവ് ഉണ്ടാക്കിയിട്ട് താമസിക്കുന്ന ആൾക്കാരൊന്നുമില്ല. ഇത് കാണുമ്പോൾ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നുണ്ട്. എന്നാലും ഈ ഇങ്ങനെയുള്ള ക്ലിഫുകളുടെ അടിയിലൊക്കെ ഇങ്ങനെ ഗുഹ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ താമസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവരത് പോസിബിളാക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ കണ്ട ഭാഗത്ത് നമുക്ക് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റിയിരുന്നില്ല ഈ ഫിഷർമാൻ വില്ലേജിലേക്ക്. പക്ഷെ ഇവിടെ കുറച്ച് ഇങ്ങോട്ട് ദൂരം മാറിയപ്പോഴും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റി നമുക്ക്. ഇതെന്താ കക്കയാണോ കിടക്കുന്നത്? കക്കത്തോടാണോ? ഷെല്ലാണ് കക്കയുടെ. ഷെല്ലൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ. മസിൽസിൻ്റെ ഷെല്ലുകളായിരിക്കും. വേറൊരു വൈബാണ് ഇവിടെ വരുമ്പോൾ. വേറൊരു വൈബ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയത് ഇതിലൂടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഒരു മനുഷ്യനവിടെ നിന്ന് എന്തൊക്കെ കിട്ടുന്നുണ്ട്. പ്രത്യേക ലോകമാണ് കേട്ടത്. ഞങ്ങളെ കൊണ്ടുവന്ന ആള് പറഞ്ഞത് അത് ഫിഷർമാൻ കേവ്സ് എന്നാ പറഞ്ഞത്. ഇവിടെ ശരിക്കും കേവ് തന്നെയാണത്. അതൊരു കൺവെർട്ട് ചെയ്ത് ഇങ്ങനെ വീടൊക്കെ ആക്കിയിട്ടുള്ളതാണ്. ഒരു കേവ് തന്നെയാണല്ലേ ശരിക്കും പറഞ്ഞാൽ. ഒരു ഗുഹ പോലെയൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്. പിന്നെ തുരന്നുണ്ടാക്കിയിട്ടുള്ള അല്ലല്ലേ, നാച്ചുറലായിട്ട് ഉണ്ടായിട്ടുള്ളതാണോ ആ ഗുഹ? കുറേ ഷെല്ലൊക്കെ ഇതിൻ്റെ മുകളിലുണ്ട്. അത് ഇവര് കൊണ്ടുവന്നിടുന്നതായിരുന്നാണോ എന്ന് ആർക്കറിയാം. എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക്. ഞാൻ
ഒളിച്ചിരിക്കണെങ്കിൽ മതി മതി തലമുട്ടും. പക്ഷേ ഈ ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഇവര് കവർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇന്ന് എന്തെങ്കിലുമൊക്കെ വെച്ച് കവർ ചെയ്തിട്ട് വീട് പോലെയൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഈ നടക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ നനഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. വെള്ളം വന്നിട്ട് ഇവിടുന്ന് ഇറങ്ങി പോയിട്ടുള്ളതാണ്. അധികം നേരമായിട്ടില്ലേ വെള്ളം ഇവിടുന്ന് ഇറങ്ങി പോയിട്ട്. ഇല്ലല്ലോ, സ്റ്റെപ്പ് നോക്കിയേ, നനഞ്ഞു കിടക്കുന്നില്ലേ, നനഞ്ഞു കിടക്കുന്നുണ്ട് സ്റ്റെപ്പ്. വരുന്ന സമയത്തായിരിക്കും ചില നല്ല സ്റ്റെപ്പായിട്ട് അടിക്കുന്നില്ലേ. നിങ്ങൾ അപ്പുറത്തൊരു ഗുഹ കാണുന്നുണ്ട്, അതൊന്നും നോക്കിയിട്ട് പോകുന്നതാണ്. അദ്ദേഹം അവിടെ നിന്ന് എന്തോ കളക്ട് ചെയ്യണം, എന്തോ മസിലുകളൊക്കെയാണെന്ന് തോന്നുന്നു കളക്ട് ചെയ്യുന്നത്. ഹായ്. ആ മസിലുകൾ തന്നെയാണ്, കക്കകൾ എടുക്കുന്നുണ്ട് ഇതിനകത്ത് കണ്ടോ. ഈ സാ ഈ ഇതിൻ്റെ ഇത് കളക്ട് ചെയ്യുന്നതായിരിക്കും അദ്ദേഹം അല്ലേ, ഈ കക്കകൾ കളക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പുറത്തൊരു ഗുഹ കാണാനുണ്ട്, ഒരു പൊത്ത് പോലെ കാണുന്നുണ്ട്. ഭയങ്കര ഡേഞ്ചറസ് ആണല്ലോ ഇവിടെ, വെള്ളമൊക്കെ ഉണ്ട്, വഴുക്കിലുണ്ടാവേ. ആ കക്ക തന്നെയാണ് അയാളുടെ സഞ്ചിയിൽ എന്തൊക്കെയോ കക്കകളൊക്കെ കാണാനുണ്ട്. സഞ്ചിയിൽ കാണുന്നുണ്ട് കക്ക പോലെ, അദ്ദേഹം എന്താ കക്ക കളക്കിയാണ്. അത് പൊന്തിച്ചേ നോക്കട്ടെ. ആ ഈ മസിലുകളാണ് കളക്ട് ചെയ്യുന്നത് അല്ലേ. അതെ ശരി, ഓക്കെ. മസിൽ മേടിച്ച് ഇവിടെ കുറച്ച് പുഴുങ്ങണം നമുക്ക്, ഇൻസാൻ മേടിച്ചിട്ട് അദ്ദേഹം കളക്ട് ചെയ്യുന്ന സാധനമാണ് അത് ഇതിൻ്റെ ഇടയിൽ നിന്ന്. ഇതിൻ്റെ മറുവശത്തായിട്ട് കുറേ കേവ്സ് ഒക്കെ കാണാം, അതും ഫിഷർമെൻസിൻ്റെ ഞാൻ തോന്നുന്നു കേട്ടോ. അതല്ലേ ഫിഷിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവസാനിപ്പിക്കാം നമുക്ക് ഇവിടുത്തെ സഹാറ ഡോംസിൻ്റെയും സഹാറ മരുഭൂമിയുടെയൊക്കെ ഫിഷർമാൻ വില്ലേജിൻ്റെയൊക്കെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഡെസ്റ്റിനേഷനിൽ ഈ ട്രിപ്പ് അവസാനിക്കുന്നില്ലേ, അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സ്വിംഗ് വിത്ത് നേച്ചർ.